നമസ്കാരം പുൽവാമയിൽ ജീവൻ രാജ്യത്തിന് നഷ്ടമായ ഭീകരാക്രമണം നടന്നിട്ട് മൂന്ന് വർഷം ഫെബ്രുവരി രാജ്യത്തെ ഒന്നാകെത്തി കശ്മീരിലെ പുൽവാമ ജില്ലയിൽ ലാത്പോരയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണം നടത്തുകയായിരുന്നു വയനാട് ലക്കിടി സ്വദേശി വി വി വസന്തകുമാറും ഭീകരാക്രമണത്തിൽ രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ചു ജീവത്യാഗം ചെയ്ത സൈനികരുടെ സ്മാരകത്തിനുഘാടനം ലാപൂരിലെ സിആർ പി എഫ് ക്യാമ്പിൽ നടന്നിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകി പന്ത്രണ്ടാം ദിവസം ഇന്ത്യ നിയന്ത്രണ രേഖ കടന്ന പാകിസ്ഥാനിലെ ബാലക്കോട്ടിലുള്ള ഭീകര പരിശീലന കേന്ദ്രങ്ങൾ മിന്നലാക്രമണത്തിലൂടെ തകർക്കുകയും ചെയ്തു എഴുപത്തിയെട്ട് വാഹനങ്ങളിലായി അവധി കഴിഞ്ഞു മടങ്ങുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ജവാന്മാർ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്നു ഉച്ചകഴിഞ്ഞ മൂന്നേകാലോടെ ദേശീയപാതയിൽ പുൽവാമ ജില്ലയിലെ ലാത്പൂരിൽ എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ചാവേർ ഓടിച്ചു വന്ന കാറിൽ നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് നിറച്ചിരുന്നത് എഴുപത്തിയാറാം ബറ്റാലിയന്റെ ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത് ജവാൻമാരാണ് വീരമൃത്യു വരിച്ചത് പുൽവാമ ക സ്വദേശി തന്നെയായ ആദിൽ അഹമ്മദ് ആയിരുന്നു ചാവേറായി കാർ ഓടിച്ചു വന്നത് പിന്നീട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു ആദിലിന്റെ വീഡിയോയും ജെയ്ഷെ മുഹമ്മദ് പുറത്തുവിട്ടു ചാവേറായ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ആദിൽ അഹമ്മദ് തന്നെയാണ് കാർ ഓടിച്ചിരുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി പുൽവാമ ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രം ജെയ്ഷെ ഇ മുഹമ്മദ് കമാൻഡർ മുദാസി അഹമ്മദ് ഖാൻ ആണെന്ന് തുടർന്ന് കണ്ടെത്തി മുഹമ്മദ് ഭായി എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ഇയാൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് മിർ മൊഹാലയിലെ താമസക്കാരനായ മുർത്തി മുതൽ ജെയ്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിരുന്നു കണ്ടെത്തൽ കശ്മീർ താഴ്വരയിൽ ജെയ്ഷയുടെ പ്രമുഖനായിരുന്ന താന്ത്രിയാണ് ഖാനെ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ കശ്മീരിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ താന്ത്രി കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനാലിന് വീട് വിട്ട മുദാസർ ജയ്ഷയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറുകയായിരുന്നു ഏറ്റുമുട്ടലിൽ വധിക്കുകയും ചെയ്തു പിന്നീട് പുൽവാമ ഭീകരാക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ഇന്ത്യ പുറത്തുവിട്ടു ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസർ അയച്ച ശബ്ദ സന്ദേശം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ അസർ സന്ദേശം െന്നും കണ്ടെത്തി അസറിന്റെ ബന്ധു ഉസ്മാനെ ഒക്ടോബറിൽ സുരക്ഷാ സേന വധിച്ചതിന്റെ പ്രതികാരമാണ് പുൽവാമയിലെ ഭീകരാക്രമണമെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ആക്രമണം ആസൂത്രണം ചെയ്ത അഫ്ഗാൻ സ്വദേശിയും താലിബാൻ അംഗവുമായിരുന്ന അബ്ദുൾ റഷീദ് ഖാസിക്കും ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുഹമ്മദ് ഉമയറിനുമാണ് ശബ്ദ സന്ദേശം കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മസൂദ് അസർ സ്ഥാപിച്ച ഭീകരൻ സംഘടനയാണ് ജയ്ഷെ മുഹമ്മദ് ഇന്ത്യയുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്നത് പുൽവാമ ഭീകരാക്രമണം കൂടി കാരണമായി കണ്ട ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ യോഗത്തിൽ ജയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായ യു എസും ബ്രിട്ടനും ഫ്രാൻസും ചേർന്നാണ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഉപസമിതിയിൽ പ്രമേയം കൊണ്ടുവന്നത് ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി മാറി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്